കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമായ എൻ ഐ ടി സി എഫ് എൽ ടി സിയിലെ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് ആറു മാസത്തോളമായി രാവും പകലും തൊഴിലെടുത്തിട്ടും നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാതെ ദുരിതത്തിലാണ് ഇവിടുത്തെ കോവിഡ് പോരാളികൾ പരാതി പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നടപടി ഇല്ലാതായതോടെ ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ് കോഴിക്കോട് എൻ ഐ ടി എം ബി എ ഹോസ്റ്റലിലെ സി എഫ് എൽ ടി സി ആണ് ഇത് ഇവിടെ ശുചീകരണത്തിനായി ഏഴ് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് കോവിഡിന്റെ തുടക്കം മുതൽ ഈ സെന്ററിലെ എല്ലാ കാര്യങ്ങൾക്കും കൈമൈ മറന്ന് ഓടി നടന്നത് ഈ തൊഴിലാളികളാണ് എന്നാൽ ആറുമാസം മുമ്പ് ശമ്പളം മുടങ്ങി ഇതോടെ ഒരാൾ ജോലി വിട്ടു മറ്റു ഗതിയില്ലാതെ ആറുപേർ ശമ്പളമില്ലെങ്കിലും ഇവിടെ തുറന്നു ദിവസം എഴുന്നൂറ്റി അൻപത് രൂപയാണ് കൂലി ചാത്തമംഗലം പഞ്ചായത്തായിരുന്നു ശമ്പളം നൽകിയിരുന്നത് പഞ്ചായത്തിന് ഫണ്ടില്ലെന്ന കാരണത്താൽ ഇപ്പോൾ ശമ്പളമില്ല നമ്മൾ ഇത്രയും ചെയ്തിട്ട് കൊറോണക്കും വേണ്ടി എല്ലാം ചെയ്തിട്ട് ഇപ്പോ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ വീട്ടിലെ കൊണ്ടാണ് രാജീവ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് തീയതി സഹോദരിയുടെ വിവാഹമാണ് ശമ്പള കുടിശ്ശികയായി രൂപ കിട്ടാനുണ്ട് കഴിഞ്ഞ അഞ്ചു മാസമായല്ലോ ഞാൻ ഈ മാസം എങ്കിലും കിട്ടും പരീക്ഷ നിക്കാരുന്നു പക്ഷെ അവര് ചെയ്ത് തന്നിട്ടില്ല മൊത്തം സാധാരണ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനത്തെ ആരോടെ പറയുന്നുള്ളൊരു അവസ്ഥയിലേ ശുചീകരണത്തിന് പുറമെ ഡി ടി പി ജോലികൾ രോഗീപരിചരണം തുടങ്ങിയവയും ഇവരുടെ ചുമതലയാണ് ശമ്പളം മുടങ്ങിയ വിഷയം കലക്ട്രേറ്റിലും അറിയിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും കൈമലർത്തുകയാണെന്ന് ഇവർ പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്